Namaskaram, Shams Logan, a very video of Elargo Saga. Number the three in the Palakadi, Chidil, Lula, Beach, and Eden Canal, Vishishing Lantana. Your canal, Pratia, and Nishala, E. Canal, Sidi, and Stalandaniana. Rather, Viluru, Cardin, and Adulaitana, your canal, Sidi, and Evasion, Moonar, Ekara, on the Urikanel, Sidi, and Stalam. Kanya Korea, the Machine Light, Evasion, Ambolom, Doxin, and Beach, and Urikanel, Purvaligan. Either Rodville, Ronda, German Shepherd, and Lab, under Dash, under Beagle, under. അങ്ങനെ കുറേ അധികം ബ്രീഡ്സ് ഉണ്ട്. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ബിശയുടെ ഏദൻകനിലെ വിശേഷങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് കണ്ടു നോക്കാം. ബിശ, ഇപ്പം നമ്മുടെ ഈ ഒരു ഏദൻകനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം എത്ര നാളായി? ഇപ്പം ഈ പുതിയ സ്ഥലത്ത് തുടങ്ങിയിട്ട് 2 വർഷമായി. ഞാൻ 10 വർഷത്തോളം ഈ ഫീൽഡിനകത്ത്. ഇപ്പോൾ ഇവിടെ ചെതിലി എന്ന് പറഞ്ഞ സ്ഥലത്ത് തുടങ്ങിയിട്ട് 2 വർഷമായി. മെയിനായിട്ട് ഇപ്പം നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഈ ഒരു കെനൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഈ ഒരു സ്ഥലം എങ്ങനെയാണ് നമ്മുടെ കയ്യിൽ വന്നത്? ഈ സ്ഥലം ഞാൻ ഏകദേശം ഒരു 5-10 സ്ഥലത്തോളം അന്വേഷിച്ചിരുന്നു. അപ്പോൾ ഈ ഡോഗിന്ന് പറഞ്ഞാൽ ഇവർ കുറയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആളുകൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകാത്ത ഒരു സ്ഥലം അന്വേഷിച്ച് നോക്കിയുമ്പോൾ ഇത് വലിയ കുഴപ്പമില്ല. അങ്ങനെ അടുത്ത് ഫുൾ സറൗണ്ടിങ് ഫോറസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഇവരെ കൊണ്ട് വേറെ ആർക്കും ശല്യമില്ല, ആളുകളെ കൊണ്ട് ഇവർക്കും ശല്യമില്ല, പ്രശ്നമൊന്നുമില്ല. പിന്നെ വെള്ളം സഫീഷ്യന്റ് ആയിട്ട് ഇവിടെ ഇപ്പോൾ വെള്ളമുണ്ട്. പട്ടിനെ നീന്തിക്കാനാണെങ്കിലും അല്ലെങ്കിൽ വെള്ളത്തിനൊക്കെ സൗകര്യം ഇഷ്ടംമാരിയുണ്ട്. അപ്പം പിന്നെ സൈലന്റ് ആയ ഒരു പ്ലേസ് ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ ഞാൻ ഇത് സെലക്ട് ചെയ്യാൻ കാരണം. കാരണം ഇതിപ്പോൾ എത്ര ഏരിയ ഉണ്ട് കേട്ടോ? ഇത് നമുക്ക് നമ്മുടെ ഫാം ഇരിക്കുന്നത് 3.5 ഏക്കറിൽ. അപ്പോൾ നമുക്ക് ഇപ്പം നിലവിൽ ഇപ്പം നമ്മുടെ കിണലിൽ എത്രത്തോളം ഡോഗ്സ് ഉണ്ട്? നമ്മുടെ 50 ഡോഗ്സ് ഉണ്ട്. അതിനകത്ത് 47 എണ്ണം ബോർഡിങ്ങും ഷെഡ് സർവീസും ഉണ്ട്. മെയിൻ ആയിട്ട് ഷെഡ് സർവീസാണ്. എനിക്ക് അത്യാവശ്യം ഡോവർമാൻ ഉണ്ട്, റോഡ് വീലർ, ഇമ്പോർട്ട് ഇമ്പോർട്ട് കുട്ടിയായിട്ടുണ്ട്, പിന്നെ ലാബുണ്ട്. ലാബാണ് മെയിൻ ആയിട്ടുള്ളത്. ലാബാണ് മെയിൻ ആയിട്ട് എന്റെ കസ്റ്റമേഴ്സ് കൂടുതൽ ലാബ് റോട്ടാണ്. എനിക്ക് നമ്മുടെ നാട്ടിൽ കൂടുതലും ആവശ്യക്കാർ ഈ പറയുന്ന സാധാരണക്കാരെല്ലാം ലാബ് റോട്ടെന്നുള്ള ഇതിൽ തന്നെ നിൽക്കുന്നല്ലേ. ഇത് സോക്കറിന്റെ കുട്ടി, ഇന്ത്യ സോക്കറിന്റെ കുട്ടിയാണ്, ചാമ്പ്യനാണ് മെയില്. പിന്നെ വേറെ ഉള്ളതും ചാമ്പ്യന്റെ കുട്ടി തന്നെയാണ്. പിന്നെ 3 മെയിലുണ്ട് ഡോവർമാൻ. പിന്നെ ലാബ് 8 മെയിലുണ്ട്. റോട്ട 9 എണ്ണമുണ്ട്. പിന്നെ ഒരു ബീഗിളുണ്ട്. ബീഗിളിന്റെ മെയിൽ ഒരെണ്ണം ചാമ്പ്യന്റെ കുട്ടിയുണ്ട്, ഒരെണ്ണം വേറെ 2 മെയിലുണ്ട് ബീഗിള്. ഈ ഒരു കനാലിൽ ഇപ്പം ഫോറസ്റ്റിന്റെ നടുവിലാന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഈ മറ്റുള്ള മൃഗങ്ങളിൽ നല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഒരു പ്രശ്നമില്ല, കാരണം ഇത്രയും ഡോഗ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഇവിടേക്കൊന്നും വരില്ല. പിന്നെ ഇവിടെ മെയിൻ ആയിട്ട് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാലും ഇവിടെ പന്നി അല്ലെങ്കിൽ പെരുക്ക്, മരപ്പട്ടി, മുള്ളൻ, കൊക്കൻ അങ്ങനത്തെ മൃഗങ്ങളെ ഉള്ളൂ. പുലി, കടുവ അങ്ങനത്തെ സംഭവങ്ങളോടെ ഇല്ല. കെനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏത് ഡോഗിനെ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്? അല്ലാന്നുണ്ടെങ്കിൽ എത്ര നാളുകൊണ്ടാണ് ഈ ഒരു, എങ്ങനെയാണ് ഈ പേരൻസിനെ എല്ലാം സെറ്റ്, എവിടെ നിന്നൊക്കെയാണ് ഈ ഡോഗ്സിനെ കൊണ്ടുവന്നിരിക്കുന്നത്? ആദ്യം ഞാൻ തുടങ്ങിയത് റോട്ടിനെ വെച്ചിട്ടാണ് തുടങ്ങിയത്. റോട്ടിനെ വെച്ച് 2 റോട്ട് വെച്ചാണ് തുടങ്ങിയത്. പിന്നെ റോട്ട് നമ്മൾക്ക് ഓരോ കോമ്പറ്റീഷൻ വന്നുമ്പോൾ ഓരോരുത്തരും ഓരോ ബ്രീഡ്, ഇമ്പോർട്ട് ബ്രീഡിനൊക്കെ കൊണ്ടുവന്ന് തുടങ്ങിയപ്പോൾ നമ്മളതിനെ കോമ്പറ്റ് ചെയ്ത് നിൽക്കണമല്ലോ എന്ന് വെച്ചിട്ട്. പിന്നെ മാത്രമല്ല, നമ്മൾ ക്വാളിറ്റി നോക്കുന്ന സമയത്ത് നമ്മൾ ഓരോരോ, ഇപ്പോൾ ആദ്യം ക്രൊയേഷ്യൻ ബ്രീഡായിരുന്നു, ഇപ്പോൾ സെർബിയക്കാണ് താല്പര്യം കൂടുതൽ. ഇപ്പോൾ ഇത് അമേരിക്കയിലാണ്. അപ്പോൾ ആളുകൾ യൂറോപ്പിലായും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആളുകളുടെ എൻക്വയറി അനുസരിച്ച് നമുക്ക് മേറ്റിംഗ് തന്നെയാണ് കൂടുതലുള്ളൂ. അതുകൊണ്ട് തന്നെ അവരുടെ സൗകര്യം കൂടി, കസ്റ്റമേഴ്സിൻ്റെ സൗകര്യം കൂടി കണക്കിലെടുത്തിട്ടാണ് നമ്മൾ ഡോഗിനൊക്കെ പിന്നെ ലാബാണ്. ലാബ് എന്റെ പറഞ്ഞാൽ ഇമ്പോർട്ട്, ഇന്ത്യൻ ചാമ്പ്യൻ, റിട്രോങ്ങിന്റെ കുട്ടിയുണ്ട്, ടോർസാൻഡസിന്റെ കുട്ടിയുണ്ട്, പിന്നെ കിങ്ങിന്റെ കുട്ടിയുണ്ട്, കിങ് ഓഫ്. എന്റെ അടുത്ത് എല്ലാം ഇമ്പോർട്ടുകളോ അല്ലെങ്കിൽ ചാമ്പ്യനോ, മിനിമം ചാമ്പ്യനെങ്കിലും ആയ ഡോഗ്സിന്റെ പപ്പീസ് മാത്രം നമ്മുടെ അടുത്ത് ഉള്ളൂ. സ്റ്റെഡ് മെയ്സ് എല്ലാം അങ്ങനത്തെയാണ്. അത്യാവശ്യം നല്ല ലൈൻസുള്ള പേരൻസ് ഒക്കെയാണ് നമ്മുടെ ഉള്ളത്. മെയിലാണെങ്കിൽ ഇപ്പൊ തന്നെ ഡയറക്റ്റ് ഇമ്പോർട്ട്, ക്രൊയേഷ്യൻ ഇമ്പോർട്ട്, ഇമ്പോർട്ട്, ഇമ്പോർട്ടിന്റെ കുട്ടികൾ, പിന്നെ സെർബിയൻ ഇമ്പോർട്ട്, സെർബിയൻ ഇമ്പോർട്ടിന്റെ കുട്ടികൾ, അങ്ങനെയാണ് നമ്മുടെ മെയിൽ ഡോഗ്സ്. അപ്പോൾ ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു പണ്ടാണ് നമ്മൾ ഈ സാധാരണ ഒരു കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി. ഇപ്പോൾ അത്യാവശ്യം ആൾക്കാർ നല്ല ലൈൻസൊക്കെ നോക്കി തന്നെ വാങ്ങിക്കുന്നത്. അതെ ചേട്ടാ, അതുപോലെ ഈ ഒരു കെനലിൽ നമ്മുടെ ഈ കൂടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇത്രയും 50 ഡോഗിന് എങ്ങനെയാണ് കൂട് നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്? അതിൻ്റെ നിർമ്മാണവും കാര്യങ്ങളും ഒന്ന് പറഞ്ഞുതരും. പിന്നെ കൂടെ ഉണ്ടാക്കുന്ന എല്ലാം അത്യാവശ്യം ഒരു റബ്ബറിനുള്ളിലാണ്. ഇപ്പോൾ കൂടിപ്പോൾ നിങ്ങൾക്ക് കണ്ടത് റബ്ബറിനുള്ളിലാണ്. അപ്പോൾ തണുപ്പുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ചും കൂടി കൂളിംഗ് അറ്റ്മോസ്ഫിയർ കിട്ടാൻ വേണ്ടി നമ്മൾ അതിൻ്റെ മുകളിൽ ഓടായിട്ടാണ്. അതെ അതെ, റൂഫിംഗ് മുഴുവൻ ഓടാണ് ചെയ്തത്. പിന്നെ കൂടാതെ ഇതിനെ കഴുകി വിടുന്ന വെള്ളമൊക്കെ നമ്മൾ ബയോഗ്യാസ് ചെയ്ത് അതിനകത്തേക്ക് പോകണം. അപ്പോൾ അതുകൊണ്ട് ഹൈജീനിക്കാണ്, മാക്സിമം ഹൈജീനിക്കായിട്ടാണ്. അതോടൊപ്പം തന്നെ നമ്മൾ പുറത്തിറങ്ങി ഇവർ അത്യാവശ്യം ഒന്ന് പുറത്ത് വിടാനും വർക്കൗട്ട് ചെയ്യിക്കാനൊക്കെ വേണ്ടിയിട്ട് അത് വീണ്ടും ഫെൻസിങ് ചെയ്തിട്ടുണ്ട് അതിനകത്തേക്കൊക്കെ നമ്മളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് വളരെ സൈലൻ്റായിട്ടുള്ള അറ്റ്മോസ്ഫിയർ, ഇവർക്ക് പറ്റിയ അറ്റ്മോസ്ഫിയറാണ്, ഇവർ വർക്കൗട്ട് ചെയ്യാൻ പറ്റിയത്. എത്ര ഹൈറ്റ് കൊടുത്തിട്ടുണ്ടോ കൂടിന്? കൂട് എല്ലാ കൂടും 6 അടി ഹൈറ്റിലാണ്. ഫ്രണ്ട് 6 അടി ഹൈറ്റും ബാക്ക് 5 അടി ഹൈറ്റും, പിന്നെ റൂഫ് വെച്ചിട്ടാണ്. മൊത്തം 9 അടി ഹൈറ്റിലാണ് നമ്മൾ കൂട് പണിതിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഫെൻസിങ് ചെയ്ത് നമ്മൾ 6 അടി നെറ്റിംഗ് ആണ് ചെയ്തത്. അപ്പോൾ അത്യാവശ്യം പട്ടികൾ ഒരു പക്ഷേ ആരെങ്കിലും പുറത്ത് വന്നതിന് ചാടി പോകാത്ത രീതിനകത്തും അത്യാവശ്യം അഴിച്ചിടാൻ കയറിയിട്ടാണ് 6 അടി
ഫെൻസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ആ കൂട് നല്ല എയർ സർക്കുലേഷൻ ഉണ്ട് ആ കൂടിനകത്ത്. അത് എയർ സർക്കുലേഷൻ കിട്ടാനും കൂളിങ് പട്ടികൾക്ക് ഇപ്പോൾ സാധാരണ കെന്നലുകളിലൊക്കെ അത്യാവശ്യം ചിലപ്പോൾ ഫ്ലോട്ടൈൽ ഇടും. അപ്പോൾ ഫ്ലോട്ടൈൽ ഇട്ട് കഴിയുമ്പോൾ അതിനകത്ത് മൂത്രം കൊഴിച്ചുമ്പോൾ പിന്നെ ഇൻഫെക്ഷൻ വരും, അങ്ങനെ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സിമെൻ്റ് ഇട്ടിട്ട് അതിനകത്ത് സെപ്പറേറ്റ് അവർക്ക് കിടക്കാൻ വേണ്ടി നമ്മൾ മരത്തിൻ്റെ കട്ടിലുമാരി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ഈ ഇതിൻ്റെ മരത്തിൻ്റെ ചുവട്ടിലായതുകൊണ്ട് നല്ല കൂളിംഗ് ഉണ്ട്, വേറെ കുഴപ്പങ്ങൾ. ഫാൻ പോലും നമുക്ക് എനക്കൂലും വേണ്ടി ഞാൻ വന്നപ്പോൾ തന്നെ ഉണ്ട്. അത്യാവശ്യം നല്ല കാറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് ആ ഭാഗത്ത്. അപ്പോൾ ഫാൻ്റെ ഒന്നും ആവശ്യം വരത്തില്ല. ചേട്ടാ അതുപോലെ ഇപ്പോൾ രണ്ട് നിരയായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഒന്ന് ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന മെയിൽസിനെ അതുപോലെ തന്നെ ഫീമെയിൽസിനെ എല്ലാം ഇട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഇപ്പുറത്തൊരെണ്ണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എന്താ ലിറ്റർ റൂമും കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ ലിറ്റർ ചെയ്യാൻ വേണ്ട ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് മാത്രം ചെയ്തിരുന്നത്. അപ്പോൾ ബ്രീഡ് ചെയ്യുന്ന പട്ടികൾക്ക് അത്യാവശ്യം കുറച്ച് സൗകര്യമാണ്. കാരണം ഒരു 12-10 റൂമാണ് നമ്മൾ എന്നെ എല്ലാം കൊണ്ട് വെച്ചിരുന്നത്. അപ്പോൾ അവർക്ക് ഒന്ന് ലിറ്ററായി കിടക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ തഴുക്കാവാതിരിക്കാനും അവർക്ക് മാറി നിൽക്കാനും അങ്ങനെ സൗകര്യം. പിന്നെ അത്യാവശ്യം കൂടിനകത്തൊന്നും നടക്കണം. ആ ഒരു കണ്ടീഷനിൽ ഒരു 12-10 റൂമാണ് ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്നത്. ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് എത്ര ദിവസം കഴിയുമ്പോഴാണ് ഈ ലിറ്റർ റൂമിലോട്ട് മാറ്റുന്നത്? മീറ്റിംഗ് കഴിഞ്ഞ് നമ്മളൊരു 20 ദിവസം കഴിയുമ്പോൾ ഏകദേശം കൺസീവ് ആണെന്ന് ഏകദേശം നമുക്കൊരു 15 ദിവസം കഴിയുമ്പോൾ. പിന്നെ നമ്മുടെ ഡോക്സിനെ എല്ലാം നമ്മൾ പ്രൊജസ്റ്ററോണും ഈ വിഷയമൊക്കെ ചെക്ക് ചെയ്തിട്ട് മേറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൺഫേമാണ് 20 ദിവസം കഴിഞ്ഞാൽ കൺസീവ് ആവേണ്ടതാണ്. കാരണം എല്ലാം ചെക്ക് ചെയ്തിട്ട് ചെയ്യണേ. അതെ, വൺസ് നമ്മൾ മേറ്റ് ചെയ്താണെങ്കിൽ അത് റിസൾട്ട് ഉണ്ടാവും. മാത്രമല്ല നമ്മളൊരു 3 മാസം ഒക്കെ എത്തുമ്പോൾ മെയിൽ ഡോഗിനെ എല്ലാം കൊണ്ടുവന്ന് നമ്മൾ സെമനൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടൊക്കെ എടുക്കണം. അപ്പോൾ റിസൾട്ട് ഗ്യാരണ്ടി. ഫീമെയിൽ പക്കയാണെങ്കിൽ മെയിൽ റിസൾട്ട് ചെയ്യണം. എനിക്ക് സ്റ്റഡി സർവീസ് കൂടുതൽ ഈ ഇതിനിപ്പോൾ ചേട്ടൻ ഇപ്പോൾ പലരും ഈ പറയുന്ന പെറ്റ് പ്രൊഡ്യൂസർ അല്ലെങ്കിൽ അങ്ങനെയുള്ള സപ്ലിമെൻറ്റ്സ് കൊടുക്കും. അപ്പോൾ ചേട്ടൻ ഈ മെയിൽ ഡോഗ്സിന് അങ്ങനെ എന്തെങ്കിലും സപ്ലിമെൻറ്റ്സ് എന്തെങ്കിലും കൊടുക്കാറുണ്ടോ? ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ അത് ഒരു ഡോഗിന് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം മേറ്റിംഗ് വരുമ്പോഴാണ് ഇപ്പോൾ റെസ്റ്റ് ഇല്ലാതെ മേറ്റ് ചെയ്യുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. ഞാനൊരു സപ്ലിമെൻറ്റും കൊടുത്തല്ല. പിന്നെ അത് മെയിനായിട്ട് പറയണത് നമ്മുടെ സുഹൃത്തൊരു യൂസഫക്ക് എന്ന് പറഞ്ഞ ആൾ പറഞ്ഞിട്ട് അത്യാവശ്യം പല ദൈനയുടെ അങ്ങനെയൊക്കെ വന്നാൽ കൊടുക്കാനുള്ള ആയുർവേദ മരുന്നുകൾ, അഷ്ടചൂർണ്ണം, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ അതാണ് ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് പറഞ്ഞത്. മെയിൽ ഡോഗ്സിന്, മെയിൽ ഡോഗ്സിന്, മെയിലും ഫീമെയിലാണെങ്കിൽ അങ്ങനെ ഒന്നും പ്രശ്നമാണ്. പിന്നെ അതിന് ഈ പെറ്റ് പ്രൊഡ്യൂസറോ അങ്ങനത്തെ ഒരു സംഭവങ്ങളും കൊടുക്കില്ല. അത് ഫുഡും നല്ല വ്യായാമവും പട്ടി മെയിൽ ഡോഗിന് നന്നായിട്ട് മൂത്രം വയ്ക്കാൻ സൗകര്യം അഴിച്ചുകൂടിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പം ധാരാളം വെള്ളം കൊടുക്കുകയും ഫുഡ് കറക്റ്റായിട്ട് ചെയ്യാൻ സപ്ലിമെൻറ്റുകളും കൊടുത്താൽ വേറെ റിസൾട്ട് പക്കയായിരിക്കും. നമ്മൾക്ക് അങ്ങനെയാണ്. ഇപ്പോൾ കഴിഞ്ഞ മാസം ഏകദേശം 21 മേറ്റിംഗ് ഉണ്ടായിരുന്നു. 21 മേലിൽ 19 പ്രസവിച്ചു. അപ്പോൾ 2.5 ആഘോഷമായിപ്പോയി. 19 പ്രസവിച്ചു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലിറ്റർ കിട്ടേണ്ടത് ഫീമെയിൽ പക്കയാണെങ്കിൽ റിസൾട്ട് കിട്ടും. റിസൾട്ട് കിട്ടും. ശരി ചേട്ടാ, അതുപോലെ ഇപ്പോൾ വെളിയിൽ നിന്ന് ഇപ്പോൾ ഒരു ഫീമെയിൽ വരുമ്പം അതിൻ്റെ എങ്ങനെയാണ് ചേട്ടൻ അതിനെ ഇപ്പോൾ നമ്മുടെ ഡോഗ്സിനെ കൂടെ മീറ്റ് ചെയ്യിപ്പിക്കുക? അതിന് എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ എല്ലാം ഫീമെയിൽസിനും കൊടുക്കത്തില്ല അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല ഇപ്പോൾ ജിസ്മോട്ടിമിട്ടോറിൻ്റെ കുട്ടിയുണ്ട്. അവൻ നമ്മൾ സർട്ടിഫൈഡ് ആയതും അതുപോലെ തന്നെ നല്ല ലൈൻസിലുള്ളതിന് മാത്രമേ ചെയ്തുള്ളൂ. നമുക്ക് അത് 2000-5000 ഒന്നാലും പറ്റില്ല. മേറ്റിങ്ങിന് സ്റ്റഡ് ഫീസ് എന്നുള്ളത് സെക്കൻഡറി ആണ്. ഫസ്റ്റ് തന്നെ എനിക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഫീമെയിൽ ആണെങ്കിൽ മാത്രമാണ് നല്ല ഇപ്പോൾ നമ്മൾ ഉള്ളതിനകത്ത് തന്നെ ഇപ്പോൾ ലോക്കൽ മേറ്റിങ്ങിന് ഒന്ന് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുന്നതിന് വേണ്ടിയിട്ട് 2-3 ഡോഗ്സ് ഉണ്ട്. ആവറേജ് ക്വാളിറ്റി ഉള്ള ഡോഗ്സ് ഉണ്ട് നമ്മുടെ ഇമ്പോർട്ടിൻ്റെ കുട്ടിയുടെ കുട്ടി. അതൊക്കെ വരുമ്പോൾ നമുക്ക് ലോക്കൽ ഫീമെയിൽ ഒന്നല്ല നമുക്ക് മേറ്റ് കൊടുക്കും. കാരണം 10 രൂപയ്ക്ക്, 12 രൂപയ്ക്ക്, 8 രൂപയ്ക്ക് കുഞ്ഞുങ്ങളെ ആവശ്യമുള്ള അവർ വരുമ്പോൾ പിന്നെ കസ്റ്റമേഴ്സ് കൊണ്ടുവരുമ്പോൾ നമ്മൾ എല്ലാത്തിനും സർട്ടിഫൈഡ് വേണമെന്നൊന്നും പറഞ്ഞ് നടക്കില്ല. ആൾക്കാർ പലതരമാണ്, അവരുടെ എല്ലാവർക്കും ഒരേപോലെ പൈസ വേണമെന്നില്ല. ആളുകളുടെ ചോയ്സ് അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവൻ റെട്രോങ്ങിൻ്റെ കുട്ടിയാണ്. റെട്രോങ്ങിൻ്റെ ഡയറക്റ്റ് സണ്ണാ റെട്ടോങ് ഇന്ത്യൻ ചാമ്പ്യനാണ്. അവൻ്റെ കുട്ടിയാണ്, റെട്രോങ്ങിൻ്റെ സണ്ണാണ്. 2 വയസ്സ് എൻ്റെ അടുത്ത്. ഞാനൊരു 9 മാസം ഉള്ളപ്പോൾ കൊണ്ടുവന്നതാണ്. അത്യാവശ്യം നല്ലൊരു സ്റ്റേറ്റ് മെയിലാണ്. നല്ല ഹെവി, അത്യാവശ്യം നല്ല റിസൾട്ട് ഉള്ളൊരു മെയിലാണ്. നല്ല സ്വഭാവവും കാര്യങ്ങളൊക്കെയാണ്. അത്യാവശ്യം നല്ല ഹെഡ് സൈസ്. ലാബിൻ്റെ നല്ല ഇവൻ തന്നെയാണ്. ഇപ്പോൾ ഇവനോടത്തുള്ള ഹെവി സൈസ് ഒരു ലാബ് മെയിൽ വേറെ ഇവിടെ അടുത്ത ആരെയും തന്നെ ഇല്ല. അതല്ല പിന്നെ വയസ്സ് 2 വയസ്സാവുള്ളൂ. അതുകൊണ്ട് തന്നെ ആ കളി മാറിയിട്ടില്ല. ചേട്ടാ, ഇപ്പോൾ നമ്മുടെ കെനലിൽ ഇപ്പോൾ കൂടുതലും ഇപ്പം സ്റ്റഡ് സർവീസ് ഉണ്ട് അല്ലാതെ സ്റ്റഡ് ഡോഗ്സ് ആണ് കൂടുതൽ. അപ്പോൾ ചേട്ടൻ ഇതിൻ്റെ മേറ്റിങ്ങിൻ്റെ ഒക്കെ ഒരു പൈസയും കാര്യങ്ങളൊക്കെ എങ്ങനെ അതിൻ്റെ ഈടാക്കുന്നത്? നമ്മളിപ്പോൾ 2000 ഒരു കുട്ടിയാണ് സാധനം മേടിക്കുന്നത്. പിന്നെ ഇവനൊക്കെ ഇവനെന്ന് പറഞ്ഞാൽ സർട്ടിഫൈഡ് ഡോഗ്സിന് മാത്രം വെച്ചിട്ട് ഇവനെ മേറ്റ് ചെയ്യുകയുള്ളൂ. സർട്ടിഫൈഡ് ഡോഗ്സ് അതിനും ഒരു വൈകുന്നേരം നല്ല ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ മാത്രം ഇവനെയും അല്ലെ അപ്പൂന്ന് പറഞ്ഞ ഒരു ടോർ സാൻഡസിൻ്റെ കൂടി ഉണ്ട്. അവനെയും ഇവനെയൊക്കെ നമ്മൾ മേറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല ക്വാളിറ്റി ഫീമെയിലാണെന്നുള്ളത് നമ്മൾ ഇപ്പോൾ ഇതിന് 11 കുട്ടികളുണ്ട്. അത്യാവശ്യം 9, 10, 11, 13 വരെയൊക്കെ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല റിസൾട്ട്. ഒരു ക്രോസിംഗ് പോലും മിസ്സിംഗ് ഇല്ലാത്ത ഡോഗാണ്. ഇപ്പോൾ വയസ്സാവണല്ലോ, 2-3 വയസ്സ് വരെ വളർച്ചയുണ്ടല്ലോ. ഇപ്പോൾ കളി മാറിയിട്ടില്ല.
ചേട്ടൻ ഇപ്പം ഇപ്പം ഇത്രയും ഡോഗ്സിനെ ഈ ഒരു കെന്നലിലെ ചേട്ടൻ എങ്ങനെ പരിഹരിക്കുന്നത്? അപ്പോൾ ഇത്രയും ഡോഗ്സിനെ നോക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അല്ലെന്നുണ്ടെ വേറെ സ്റ്റാഫ്? രണ്ട് സ്റ്റാഫ് ഉണ്ട്. മെയിനായിട്ട് ഇവരെ സംബന്ധിച്ചൊക്കെ രാവിലെ തന്നെ ഒരു 6 മണിയാവുന്ന സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം വെച്ച് കൊടുത്ത് കഴിയും. ഒരു രാവിലെ തന്നെ കൃത്യമായ രീതിയിൽ അത് ചെയ്യുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. രാവിലെ 2 മണിക്കൂർ പണി കൊണ്ട് തന്നെ ഇവരെ സെറ്റ് ആകും. പിന്നെ ഉച്ചയ്ക്ക് ഒരു 3 മണിയാകുമ്പോൾ വെള്ളം വെച്ച് കൊടുക്കും, കഴുകും. പിന്നെ വൈകുന്നേരം ഒരു 3 മണി to 5 മണിക്ക് ഇടയ്ക്ക് ഭക്ഷണം കൊടുക്കും. ഒരു നേരമുള്ള ഫീഡിങ് ഭക്ഷണം, അതായത് ഫീമെയിൽസിന് 2 നേരം കൊടുക്കും, പിന്നെ പപ്പീസിന് 4 നേരം കൊടുക്കും. ഈ മേറ്റ് ചെയ്യണ ഡോഗുകൾക്ക് മാത്രം മേറ്റിംഗ് ഉണ്ടെങ്കിൽ തലേ ദിവസം നമ്മൾ അതിന് വേണ്ടിയിട്ട് വേറൊന്നല്ല, കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ അങ്ങനെ കൊടുക്കും. കുറച്ച് സൂപ്പുകളൊക്കെ ഉള്ളു കൊടുക്കും, ഫുഡ് കുറച്ചിട്ട് സൂപ്പ് ഉള്ളു കൊടുക്കും. ഇവർക്ക് ഈ നമ്മളിവിടെ തന്നെ നമ്മളിരിക്കുന്ന ഈ ഒരു പാറ ഈ പാറക്കുളത്തിലൊക്കെ കൊണ്ട് എക്സസൈസ് അങ്ങനെ എന്തെങ്കിലും വ്യായാമം? ഇവർ അത്യാവശ്യം ഇറക്കിയൊക്കെ ഒരു 1 2 ആഴ്ചയൊക്കെ എത്തുമ്പോൾ ഒത്തിരി തടി കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവരൊന്ന് വെള്ളത്തിലിറക്കി വെച്ച് നീന്തിക്കുകയൊക്കെ ചെയ്യും. ഈ കുളത്തിലിറക്കി നീന്തിക്കുകയും കുറച്ച് നടത്തുക. പിന്നെ ആ കോമ്പൗണ്ടിനകത്ത് തന്നെ ഡെയിലി രാവിലെ ഒരു 5:30 ആകുമ്പോൾ തുടങ്ങി 8 മണി വരെ ഒരു അയച്ചു കൊടുക്കും. അത്യാവശ്യം ഒരു ഒരു മെയിൽ ഡോഗ്, ഒരു 3-4 ഫീമെയിൽ ഡോഗ് അങ്ങനെ അങ്ങനെ മിങ്കിളേത് വിടും. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഇവരൊക്കെ വർക്കൗട്ട് ചെയ്യാം, വാമ്പ് ചെയ്യാനൊക്കെ ഉള്ള പ്രശ്നങ്ങളില്ല. ആ കോമ്പൗണ്ടിൽ തന്നെ നമ്മൾ അയച്ചു വിടും. ചേട്ടാ, ഈ ഒരു ഇത്രയും ഡോഗ്സ് ഉള്ളതുകൊണ്ട് ഒരു ചോദിക്കണം, ഇവർ തമ്മിൽ പരസ്പരം ഒരു പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇതുവരെ? ഇവര് ശരിക്കും പറഞ്ഞാണെങ്കിൽ മെയിലും മെയിലും കഴിവിടും, ഫീമെയിലും ഫീമെയിലും തമ്മിൽ കഴിവിടും. അപ്പോൾ നമ്മൾ അയച്ചു വിടുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചേ വിടുള്ളൂ. മെയിലിനെ വിട്ടാൽ ഫീമെയിലിനെ വിടുള്ളൂ. ഒരു 10 ഫീമെയിലിനെ അയച്ചു വിട്ടാൽ ഒരു മെയിലിനെ വിട്ടാലും കുഴപ്പമില്ല, പക്ഷെ 2 മെയിലിട്ട പ്രശ്നമാണ്. അപ്പോൾ ആ ഒരു കാര്യം ഞങ്ങൾ ശ്രദ്ധിച്ച് തന്നെയാണ് വിടുന്നത്. ഇപ്പോൾ ചേട്ടനിപ്പം ഇപ്പം റോട്ടിൽ തുടങ്ങി പിന്നെ ലാബ് ഇത്രയും ഡോഗ്സ് ഉണ്ട്. അപ്പോൾ ചേട്ടൻ്റെ പേഴ്സണലായിട്ട് നോക്കണമെന്ന് ചേട്ടൻ ഇഷ്ടമുള്ള ബ്രീഡേ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രീഡ് ലാബ് തന്നെയാണ്. ലാബ് തന്നെയാണ്. പിന്നെ എനിക്ക് ഇങ്കം ഉണ്ടാക്കി തരുന്ന ഇഷ്ടപ്പെട്ട ഡോഗ് റോട്ടാണ്. റോട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇങ്കം ഉണ്ടാക്കി തരുന്ന, വരുമാനം ഉണ്ടാക്കി തരുന്ന ലാബ് തന്നെയാണ്. ലാബ് തന്നെയാണ്. പക്ഷേ റോട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഡോഗ് എന്ന് റോട്ടാണ്. പട്ടി വളർത്താന്ന് പറയുമ്പോൾ റോട്ടിനെ വളർത്താം എന്നുള്ളതാണ് എൻ്റെ കൺസെപ്റ്റ്. ഓ ശരി, പട്ടി എന്നാൽ റോട്ടാണ്, റോട്ടാണ് എൻ്റെ കൺസെപ്റ്റ്. പിന്നെ ലാബിനെ വളർത്തുന്ന എൻക്വയറി കൂടുതലും, പിന്നെ നമുക്ക് വിൽക്കാനൊക്കെ എളുപ്പം ഈ ലാബാണ്. ഒരു ബിസിനസ് എന്ന് നോക്കുമ്പോൾ നമുക്ക് ലാബ് തന്നെ, ലാബ് തന്നെയാണ്. പിന്നെ നമുക്ക് ആവശ്യക്കാർ കൂടുതലും, പിന്നെ എനിക്ക് സ്റ്റഡി സർവീസ് ഉള്ളതുകൊണ്ട് മേറ്റിങ്ങിന് അത്യാവശ്യം വരുന്ന ലാബാണ് കൂടുതൽ. റോട്ട് ആളുകൾക്ക് ഒരു കടിയൻ പറ്റിയാണെന്നൊരു കൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ആളുകൾ വരവ് കുറവാണ്. പിന്നെ നമുക്ക് തന്നെയുള്ളൂ ഇവിടെ, ആരും തന്നെ ഇപ്പോൾ റോട്ടൊക്കെ ഒരു മാതിരി ആൾ നിർത്തി തുടങ്ങി. നമുക്ക് തന്നെയൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ റോട്ടൊക്കെ ഞാൻ തന്നെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇത്രയും ഡോഗ്സിനെ വളർത്തുമ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും അസുഖങ്ങൾ അങ്ങനെ എന്തെങ്കിലും വന്ന പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇതുവരെ? വാക്സിനേഷനൊക്കെ കറക്റ്റാണ്, ദൈവകൃപയാൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് വേറെ അസുഖങ്ങൾ എന്ന് പറയാനായിട്ട് കൊണ്ടുതന്നെ നമ്മുടെ പട്ടികളൊക്കെ എല്ലാം വാക്സിനേറ്റഡ് ആണ്, റെഡിയിൽ. പിന്നെ ഞാൻ പറഞ്ഞു ഈ ഒരു സ്ഥലം തന്നെ സെലക്ട് ചെയ്യാൻ തന്നെ കാരണം ഇതാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചൂട് മൂലമുള്ള പ്രശ്നം, പാറ അങ്ങനത്തെ ഉള്ള അസുഖങ്ങളൊക്കെ വരാൻ ചാൻസ് കുറവാണ് നമ്മുടെ ഈ അറ്റ്മോസ്ഫിയർ. രണ്ടാമത്തെ കേസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് നല്ല ശുദ്ധമായ വായുവും വെളിച്ചമാണ് ഇവർക്ക് വേണ്ടത്. അത് നമുക്കുണ്ട്. ഒരു പട്ടികൾ സാധാരണ ചിലപ്പോൾ ചില കനലൊക്കെ പട്ടികൾ ഇങ്ങനെ മാന്തികൊണ്ട് കണ്ടോ, ഒരു ഡോഗ്സ് പോലും അങ്ങനെ നിൽക്കുന്നത് കണ്ടുണ്ടാവില്ല. അപ്പോൾ ആ ഒരു കാര്യം നന്നായിട്ട് ശുദ്ധമായ കാറ്റും വെളിച്ചവും കിട്ടി തന്നെ ഇവർക്ക് വേറെ അസുഖങ്ങളും വരില്ല. ഇപ്പോൾ ഇവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല. ചെറിയ എന്തെങ്കിലുമൊക്കെ ദഹനകേട് പോലും വരാറില്ല. പിന്നെ ചിലപ്പോൾ വളരെ റെയറായിട്ട് ചിലപ്പോൾ ഭക്ഷണം എടുക്കാതെ അങ്ങനെയൊക്കെ വളരെ റെയറായിട്ട് വരും. ഫുഡൊക്കെ മാറിക്കഴിഞ്ഞാൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ അത് ചിലപ്പോൾ ഞങ്ങൾ ഒരു അഷ്ടചൂർണോ അങ്ങനെ എന്തെങ്കിലും ഒരു ദഹനത്തിന് എന്തെങ്കിലും ആയുർവേദം എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ആ കൊടുക്കുന്നത് അങ്ങനെയാണ്. വേറെ കാരണം റിസൾട്ട് പോവില്ല. പിന്നെ ഒരു ചെള്ളി അതിന് ഒരു മരുന്നടിക്കാനോ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ അടിക്കാനോ അങ്ങനെയൊന്നും നമ്മൾ ചെയ്യില്ല. ഇഞ്ചക്ഷനൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് വേണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഡോക്ടേഴ്സ് ഇല്ല എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് അതിനകത്ത് ഒരു കോൺഫിഡൻസ് ഇല്ല. ഇതാവണ സമയത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതെ, നാച്ചുറലായിട്ടുള്ള ഇവർക്കൊക്കെ നമുക്ക് ഫുഡ് കൊടുക്കുന്നത് കാര്യങ്ങളൊക്കെ എന്താണ്, നമ്മൾ വൈറ്റമിൻസും മിനറൽസും സപ്ലിമെൻ്റ് ഒക്കെ നല്ല കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. വേറെ അസുഖങ്ങളും ഇതുവരെ ദൈവകൃപയൊന്നുമില്ല. ഇപ്പോൾ ഫുഡിൻ്റെ കാര്യം പറയുമ്പോൾ എന്തെല്ലാം രീതിയിലുള്ള ഫുഡുകളാണ് നമ്മൾ ഇവർക്ക് കൊടുക്കുന്നത്? ബീഫ് കൊടുക്കുന്നുണ്ട്. ബീഫ് കൊടുക്കുന്നത് പറഞ്ഞാൽ രാവിലെ എല്ലാ ദിവസവും, ആഴ്ചയിൽ ഒരു ദിവസം മാത്രം, ചൊവ്വാഴ്ച മാത്രം വെച്ച് നോക്കിയാൽ എല്ലാ ദിവസവും ബീഫുണ്ട്. പിന്നെ ചിക്കൻ കൊടുക്കുന്നത് വെച്ചാൽ നമ്മൾ ചിക്കൻ്റെ നെക്കും ഇതൊക്കെ പാഴ്സലും കിട്ടും. പിന്നെ കൂടാണ്ട് നമുക്ക് ലൈവ് ചിക്കനും മേടിക്കും. അപ്പോൾ ചിക്കനും ബീഫും നമ്മൾ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ കൊടുക്കും. പിന്നെ ചോറ് കൊടുക്കും, പിന്നെ ഷാർക്ക് ഫോളും കൊടുക്കുന്നുണ്ട്. പിന്നെ സപ്ലിമെൻറ്റ് ഇടയ്ക്കിടയ്ക്ക് ഫോളിക് ആസിഡോ അങ്ങനെയുള്ള സപ്ലിമെൻറ്റ്സൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുക. അത് ഏതെങ്കിലും പട്ടിക്ക് ഇപ്പോൾ ഇത്തിരി ഇത്തിരി കണ്ണൊക്കെ ഇപ്പോൾ ഇവൻ്റെ ഒക്കെ ഇപ്പോൾ നല്ല കണ്ണൊക്കെ നല്ല ഉഷാറാണ്. എന്തെങ്കിലും കുറച്ച് കുറവാണ് ബ്ലഡ് കുറവെന്ന് തോന്നിയാൽ അപ്പോൾ ബ്ലഡ് ഉണ്ടാവാനുള്ള എന്തെങ്കിലും ടാബ്ലറ്റ്സോ എക്സ് ഓറഞ്ചോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കൊടുക്കും. അതിൽ ഡോക്സിസൈക്കിളോ അങ്ങനെ എന്തെങ്കിലും ടാബ്ലറ്റ്സ് കൊടുക്കും. ഒരു ഒരു 5-6 ദിവസം കൊടുത്താൽ അത് സെറ്റ് ആകുമ്പോൾ ഭക്ഷണം കഴിക്കാൻ എന്തൊരു മടി വേണ്ട, വരയുടെ കുഴപ്പമായിരിക്കും മാക്സിമം. അങ്ങനെ അല്ലെങ്കിൽ ഞങ്ങൾ നോക്കിയിട്ട് അതിൽ ഡോക്ടറെ കൊണ്ട് കാണിക്കും. ഇവിടെ നമുക്കിവിടെ തേങ്കുറിശ്ശിയിലൊക്കെ നല്ല ഡോക്ടറുണ്ട്, നമ്മുടെ ഭാഗത്ത് നല്ല ഡോക്ടറുണ്ട്. നല്ല അടിപൊളി, ഇപ്പം ഞങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഡോക്ടർ ഇപ്പോൾ ഡോക്ടർ സൂപ്പർ ഡോക്ടർ, നല്ല സാധാരണ തന്നെയാണ്, നല്ല ഡോക്ടേഴ്സാണ്. അത് മാത്രമല്ല ഡയഗ്നോസ് ചെയ്യാനൊക്കെ ഇപ്പോൾ വന്ന ഡോക്ടർ നല്ല മിടുക്കിയായ ഡോക്ടറാണ്. അപ്പോൾ നമുക്ക് എന്ത് കാര്യം വന്നാൽ വിളിച്ചാൽ പോടി വരികയും ചെയ്യും.
ഇത് ജിസ്മോട്ടി മുട്ട് പറഞ്ഞ കുട്ടിയാണ്. അവന് രണ്ട് വയസ്സും ഒരു മാസമായിട്ടുണ്ട്. നല്ലൊരു ഷെഡ്മെയിലാണ്. ഞാൻ അവിടെ കൊണ്ടുവന്നത് കൊണ്ടുവന്നിട്ട് ഇപ്പം ഏകദേശം 7 മേറ്റ് ചെയ്തിരുന്നു. എന്നിട്ട് 6 പപ്പി എനിക്ക് കിട്ടിയിരുന്നു. കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല റിസൾട്ടുള്ള അല്പം ടെമ്പററി ഡോഗാണ്. പക്ഷേ അത്യാവശ്യം നല്ല പപ്പീസൊക്കെയാണ്. നല്ല പ്രൊഡ്യൂസിങ് കാര്യങ്ങളൊക്കെയാണ്. കുഴപ്പമൊന്നുമില്ല. അവനെ ഇഷ്ടപ്പെടാത്ത കൊടുത്ത് തുടയൊക്കെ ചെയ്താൽ അവൻ ആദ്യം സൗണ്ട് നടക്കും. പിന്നെയും അവിടെ തൊട്ടുകൊണ്ട് ഇന്ന് ചിലപ്പോൾ പണി കടിക്കാം. വേറെ നമ്മളൊക്കെ മിസ്സായിട്ടൊക്കെ ഉള്ളൂ. കടിച്ചിട്ടൊന്നുമില്ല. അത്യാവശ്യം അവന് തുടർന്നോട് ഇഷ്ടമല്ലെങ്കിൽ അവൻ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം എടുത്താൽ തരില്ല. അവനെന്തെങ്കിലും സാധനം കളിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ തരാൻ വലിയ തിരിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. വലിയ പാടാണ്. അപ്പോൾ തന്നെ ഞാൻ വന്നപ്പോൾ കണ്ടപ്പോൾ ചേട്ടൻ 2 മണിക്കാരുണ്ട്. അവർ നോക്കിയിട്ട് ഇറങ്ങുന്നില്ല. അപ്പോൾ ചേട്ടൻ തന്നെ വന്നു. ഒരു സിംഗിൾ മാസ്റ്ററാണോ? അപ്പോൾ സത്യം ഇവൻ ഒരു ശരിക്കും ഒരു വൺ മാസ്റ്ററാണ്. അതെങ്ങനെ ഇവൻ്റെ ബേസിക്കായിട്ട് ഇവൻ്റെ ഒരു നേച്ചറാണോ ചേട്ടൻ അങ്ങനെ? ഇവൻ അങ്ങനെയാണ്. ഇവന് മരുന്ന് വയ്ക്കാനും കാര്യങ്ങളൊക്കെ എങ്ങനെ വെച്ചാൽ ഇവനെ വടി എടുത്ത് തല്ലാനൊന്നും പറ്റില്ല. അല്ലെങ്കിൽ വഴി പേടിപ്പിക്കാൻ വെച്ചിരിക്കില്ല. നല്ല കുട്ടിയാണ്, ഗുഡ് ബോയ് എന്നൊക്കെ പറഞ്ഞാൽ അവൻ എന്തുകൊണ്ടും കേട്ടോളൂ. ഒരു പ്രശ്നമില്ല. ആളുകളോടും പ്രശ്നമില്ല, ഒന്നുമില്ല. പക്ഷേ ഇവനെ വടി എടുക്കുക, പേടിപ്പിക്കുക, ഒച്ചയെടുക്കുകയോ ചെയ്താൽ അവൻ പ്രശ്നമുണ്ടാക്കും. അല്ല ചേട്ടൻ, ഈ ഒരു വൺ മാസം എന്നുള്ള ചേട്ടൻ ചേട്ടൻ്റെ ആവശ്യത്തിന് വേണ്ടി ഇപ്പോൾ കാട്ടിനകത്ത് ഒരു കിണലുണ്ട്, അങ്ങനെ ആക്കി എടുത്താണ് അത് ഇവൻ്റെ ഒരു ബേസിക്. ഞാനിതിന് മേടിക്കുമ്പോൾ തന്നെ ഇവന് ഒരു അല്പം ടെമ്പർ ഉള്ളതുകൊണ്ടാണ് ഇതിൻ്റെ ഉടമസ്ഥ എനിക്ക് തന്നത് തന്നെ. ഓ ശരി. ഇവൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഒരു വൺ മാസ് ഡോഗ് ആണ് ഇവൻ. അതിനെ അവനത് ആളുകൾ വളർത്തണമെന്ന് വെച്ചാൽ ശരി. ഇവനെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി ഇതിൻ്റെ ഓണർ അങ്ങനെയാണ് ഇവനെ ട്രീറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇവൻ ഒരു അല്പം ടെമ്പറിലാണ് വളർന്നത്. ഇപ്പോൾ ഡോഗിനെ എല്ലാവരും വളർത്തണം അനുസരിച്ചിരിക്കും. ഇവനിപ്പോൾ ഇവൻ്റെ ഓണർ ഇപ്പം മരുന്ന് വയ്ക്കുന്ന സമയത്ത് ഇവനൊന്നും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ പഠിച്ചു പോയിക്കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഇവനെ കൊണ്ടുവന്ന് 2 വയസ്സായി ഇപ്പോഴേ കൊണ്ടുവന്ന് 2 വയസ്സല്ല 1.5 വയസ്സായി ഇപ്പോൾ കൊണ്ടു. ഇപ്പോൾ 2.5 വയസ്സായി. അതിനിടയ്ക്ക് ഞാൻ കൊണ്ടുവരുന്ന സമയത്ത് ഇവനെങ്ങനെയാ വെച്ചാൽ എവിടെയും തുടങ്ങിയില്ല, മരുന്ന് വെപ്പിക്കില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഇത്രയൊക്കെ സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. അങ്ങനെയൊക്കെ ഇങ്ങനെ ഇരിക്കുക പോലും ചെയ്യില്ലായിരുന്നു. വരാൻ മേറ്റ് ചെയ്യാൻ പോവാം, അത് വിട്ടിട്ട് വേണേ അവനോട് ഒരു കാര്യം നടക്കില്ലായിരുന്നു. മേറ്റിംഗ് സമയത്ത് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്? ഒരു കുഴപ്പമില്ല. ഫീമെയിൽ കടിക്കാനും പറിക്കാനും പോയി അവൻ പ്രശ്നമുണ്ടാക്കും. അല്ലെങ്കിൽ ഇവൻ പച്ച കുട്ടിയാണ്, നല്ല പാവമാണ് ഇപ്പോൾ കഴിക്കണമെന്നല്ലേ. പക്ഷേ ഇവനെ ഫീമെയിൽ കടിക്കാൻ പോയി കുറയ്ക്കുക, വടി അടിക്കാൻ നമ്മൾ പഠിപ്പിക്കുക ചെയ്താൽ പിന്നെ അവൻ പ്രശ്നമുണ്ടാക്കും. അപ്പോൾ നമ്മളങ്ങനെ ഫീമെയിൽസിനെ കറക്റ്റ് ഹീറ്റൊക്കെ നോക്കി പക്കയതിന് ശേഷം മാത്രമേ അവനെ മേറ്റ് ചെയ്യാനുള്ള ഡോഗിനെ ഞങ്ങൾ സെലക്ട് ചെയ്യാറുള്ളൂ. ഇപ്പോൾ നമ്മളൊരു ഇവിടെ ഏകദേശം ഒരു 15 ഡോഗിന് കൊടുത്തിട്ട് 7 നമ്മൾ മേറ്റ് ചെയ്തത്. ഓ ശരി. 6 റിസൾട്ട് വരുന്നു. നല്ല പപ്പീസോടെ എൻ്റെ ജിസ്മോടെ കുട്ടിയാണ്. അത്യാവശ്യം നല്ല അത്യാവശ്യം നല്ല ബ്ലഡ് ലൈനുള്ള ഡോഗാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ. അത് നോക്കിയിട്ട് തന്നെ ഇപ്പോൾ ചേട്ടൻ ഫീമെയിൽ ലൈൻ ചൂസ് ചെയ്തു മേറ്റിങ്ങിന്. അപ്പം നമുക്കിപ്പം ഇതല്ലാതെ ഇപ്പം ലാബിൻ്റെ പറഞ്ഞു ലോക്കൽ മേറ്റിങ്ങിന് വേണ്ടി കിടപ്പുണ്ട്. അപ്പോൾ റോഡ് വീലറിനകത്ത് നമുക്ക് ലോക്കൽ മേറ്റിങ്ങിനുള്ള മെയിൽസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ലോക്കൽ മേറ്റിങ്സ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇക്കിയെന്ന് പറഞ്ഞാൽ ക്രൊയേഷ്യൻ ഇമ്പോർട്ടൻ്റ് കുട്ടിയാണ് നമ്മൾ ലോക്കൽ മേറ്റിങ് കിട്ടുകയാണ്. വേറെ ഒന്നും ഉണ്ടല്ല, നമ്മൾ നിർത്തുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് നിർത്തണം എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നിർത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മറ്റുള്ള ഡോഗും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്. ലോക്കൽ മേറ്റിങ്ങിന് വെച്ചേക്കുന്നത് പോലും നല്ല ക്വാളിറ്റി ഉള്ളത്, നല്ല ക്വാളിറ്റി ഉള്ള നല്ല ലൈൻസ് ഉള്ള ഡോഗ്സ് തന്നെയാണ്. ഇവൻ്റെ പപ്പിക്കൊക്കെ എത്ര രൂപ വെച്ചിട്ടുണ്ടോ? ഇവൻ്റെ പപ്പി നമുക്ക് ഒരു 35 രൂപയ്ക്ക് ഇപ്പം നമുക്ക് ബുക്കിംഗ് ഉണ്ട്. ഉണ്ട്. വിത്ത് സർട്ടിഫിക്കറ്റ് 35 രൂപയും വിത്തൗട്ട് 25 രൂപയും ആ റേറ്റ് പോകണ്ട. അവൻ്റെ പോകണ്ട. ഇവൻ്റെ പപ്പീസൊക്കെ പോകുന്നത് പോകുന്നു. ചേട്ടൻ, ഇപ്പോൾ നോർമലായിട്ട് ഇപ്പോൾ ഇത്രയും ഡോഗ്സ് ഉണ്ട്. ഇപ്പോൾ പല കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ നോർമലായിട്ട് ഇപ്പോൾ പറയുന്ന ബ്രീഡ്സ്, ഇപ്പോൾ പല ബ്രീഡ്സ് ഉണ്ട്. ആഷ് ഉണ്ട്, ബീഗിൾ ഉണ്ട്, ഷെപ്പേർഡ് ഉണ്ട്, ലാബ് ഉണ്ട്, റോഡ് വീൽ ഉണ്ട്, ഡോർമൻ, അങ്ങനെ കുറേ ബ്രീഡ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പപ്പിയുടെ ഒരു വിലയൊക്കെ നോർമലി ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന റേഞ്ചൊക്കെ ഇങ്ങനെ നമ്മൾ 10 രൂപ തുടങ്ങി, ലാബൊക്കെ 10 രൂപയ്ക്കൊക്കെ തുടങ്ങി നമ്മൾ കൊടുക്കും. കൊടുക്കുന്നുണ്ട്. 10 രൂപ മുതൽ 25-35 വരെയുള്ള പപ്പീസ് ഉണ്ട്. ഫീമെയിൽസും നമ്മുടെ ഡോഗ്സൊക്കെ നല്ല ലൈൻസുള്ളതാണ്. ഫീമെയിലും കൂടി നല്ല ലൈനാണ്. നമുക്ക് 35 രൂപ ലാഭം വെക്കുന്നുണ്ട്. അത് ഫീമെയിൽ സൈഡ് മോശമാണെങ്കിൽ നമ്മളത് 10 രൂപയ്ക്കും കൊടുക്കും. ആണ് നമ്മൾ വരുന്ന ഫീമെയിൽസിൻ്റെ ക്വാളിറ്റിയും കൂടി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ പപ്പിയുടെ പ്രൈസ് വരുന്നത്. പപ്പിയുടെ പ്രൈസ് നമുക്ക് ഇവിടെ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ സാധാരണ ഏത് റേഞ്ചിലുള്ള എടുക്കാം. കാരണം നല്ല റേറ്റിനുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഡോഗ് വേണമെന്നുണ്ടെങ്കിൽ അവന് അത് എടുക്കാം. അല്ല ഇനി അവനൊരു ലോക്കൽ മൈന്നാണെങ്കിൽ അതും നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതായത് ഒരു പെറ്റ് ഹോം എന്നുള്ള രീതിയിൽ നമുക്ക് പപ്പീനെ കിട്ടും. അവർക്ക് നല്ലൊരു ഷോ ചെയ്യാനുള്ള രീതിയിലുള്ള ഏത് ക്വാളിറ്റി വേണമെങ്കിലും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ആണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ ഒരു സാധാരണക്കാരൻ വന്നാലും എടുക്കാം. ഇനി അത്യാവശ്യം ബ്രീഡിങ് നല്ല ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ അതും എടുക്കാം. അതും എടുക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത് തന്നെ ആ ഉണ്ണിക്കൂട്ടം തന്നെ ഡോഗിൻ്റെ 8 മാസമായി പപ്പിയൊക്കെ ഉണ്ട്. അവനിപ്പോൾ 50 രൂപയ്ക്ക് ചോദിച്ചു. കാരണം നല്ല ക്വാളിറ്റി ഉള്ള ലൈനിലുള്ളതാണ്. അപ്പോൾ ഫീമെയിലും കൂടി നല്ലതാണെങ്കിൽ റിട്രോങ്ങിൻ്റെ സണ്ണെന്ന് പറഞ്ഞു റിട്രോങ്ങിൻ്റെ സണ്ണെന്ന് ഫീമെയിലും കൂടി നല്ല ക്വാളിറ്റി ആണെങ്കിൽ നമുക്ക് പ്രൈസ് വിഷയമല്ല. അപ്പോൾ സാധാരണ കസ്റ്റമർ ചിലപ്പോൾ വരുമ്പോൾ ചെറിയ റേറ്റിനുള്ളവർ വന്നാൽ അങ്ങനെയും കൊടുക്കേണ്ടി വരും. ബീച്ചിയുടെ ഇപ്പോൾ നമുക്ക് ഒരു നല്ല പപ്പി ഡോഗിൻ്റെ ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ലാബാണ്. ഇപ്പോൾ ലാബിൻ്റെ ഉള്ളൊരു പപ്പിയെ നമുക്ക് എങ്ങനെ തിരഞ്ഞെടുക്കാൻ പറ്റും? അതുപോലെ തന്നെ ഇത് വളർന്നു വരുമ്പോൾ ഈ പപ്പി സ്റ്റൈലുള്ള ക്യൂട്ട്നെസ് മാറി എങ്ങനെയാണ്? നല്ല വളർന്നു വരുമ്പോൾ ഈ ഒരു പപ്പി സ്റ്റൈലുള്ളവർക്ക് നമുക്ക് കിട്ടാറുണ്ട്. പലയിടത്തും പറയുന്നു പപ്പീനെ വാങ്ങിച്ചിട്ട് വലുതാകുമ്പോൾ വേറൊരു രീതിയിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ചേട്ടൻ എന്താണ് പറയാനുള്ളത്? പാരൻസൊക്കെ നല്ലതാണെങ്കിൽ നല്ല പപ്പീസ് ഉണ്ടാവും. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഇപ്പം നമ്മൾ ഇപ്പം എൻ്റെ അമ്മച്ചിയുടെ അമ്മച്ചിയുടെ ഇരിക്കണ ഈ പപ്പി ഒരു 60 ദിവസമുള്ള കുട്ടിയാണ്. അപ്പോൾ ഇവൻ മാർച്ച് 22 ശരിക്കും പറഞ്ഞിട്ട് 10 മാസം 22 എന്തെങ്കിലും ആവുള്ളൂ. ചേട്ടൻ്റെ കയ്യിലിരിക്കും? എൻ്റെ കയ്യിൽ കയ്യിലിരിക്കും. അപ്പോൾ
നല്ല പാരന്റ് സ്റ്റോക്കിന്റെ കുട്ടിയാണെങ്കിൽ ഇതുപോലെ വളർന്നു വരുമ്പോൾ ഇതുപോലെ ആവും. ഈ രണ്ട് രണ്ടും ഒരേ പാരന്റ്സിന്റെ ഒരേ പാരന്റ്സിന്റെ അതിന്റെ ഇതിന്റെ അപ്പം റിട്ടോങ്ങിന്റെ റിട്ടോങ്ങിന്റെ സണ്ണാണ്. റിട്ടോങ്ങിന്റെ സണ്ണ എന്റെ അടുത്ത് ഉണ്ണിക്കുട്ടൻ എന്ന ഡോഗിന്റെ കുട്ടിയാണ് ഇവനും ഇതും. പത്ത് മാസമായും രണ്ടു മാസമായും രണ്ടു മാസമായി. ഇപ്പൊ ഇവർ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കുട്ടിയായിരിക്കുന്ന സമയം നല്ല പാരന്റ്സിന്റെ കുട്ടിയാണ് ഇതുപോലെ വരുമ്പോ ഇവൻ ഈ പ്രാവശ്യം ഷോക്കി കിടക്കണം എന്നുള്ള ഒരു കണ്ടീഷനിൽ നമ്മൾ വളർത്തിക്കൊണ്ടിരുന്നതാണ്. അത്യാവശ്യം നല്ല ഇയർ സെറ്റിംഗ് ആണ്, നല്ല നോസും ഡയലും ആട്ടയിലും എല്ലാം പക്കയാണ്. അപ്പൊ നല്ല പാരന്റ്സിന്റെ കുട്ടിയാണെങ്കിൽ ഇതുപോലെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇവനൊക്കെ എന്താണ് നമ്മള് പപ്പി സേനത്ത് നമ്മൾ 25 രൂപ 30 രൂപ ആ റേഞ്ചിന് വിൽക്കണ പപ്പിയാണ് ഇത്. ആ പപ്പി വലുതാവുമ്പോൾ നമുക്ക് ഇതുപോലെ ക്വാളിറ്റി ക്വാളിറ്റിയുടെ കിട്ടും. അപ്പൊ പാരന്റ്സ് നല്ലതാണെങ്കിൽ അത് കിട്ടും. അപ്പൊ നമുക്ക് ഫാദറും മദറും നല്ലതാണെങ്കിൽ നല്ല കിട്ടും. അതിന് ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ അടുത്തേക്ക് ഈ പപ്പി. പത്ത് മാസമായിട്ടുള്ളൂ. നല്ല ഭംഗിയുണ്ട്. ഒന്നും വേറെ കൈക്കോ കാലിനോ വളവോ അല്ലെങ്കിൽ ഹെഡ് സൈസിനോ ഒന്നും ഒരു പ്രശ്നമില്ല. ചേട്ടാ ഇപ്പൊ ബ്രീഡിംഗിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അത്? ഈ ഒരു ഇത്രയും ഡോഗ്സിന് ഇപ്പൊ ഫീമെയിലിനും മെയിലും ആ ഒരു കോമ്പിനേഷൻ എങ്ങനെയാണ്? ലൈൻ ബ്രീഡിംഗ് ആണോ അതോ നോർമൽ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇപ്പൊ ഇവൻ ലൈൻ ബ്രീഡിംഗ് ആണ്. ഇവൻ ലൈൻ ബ്രീഡിംഗിൽ എനിക്ക് ഉണ്ടായതാണ്. അതിനകത്ത് ഏറ്റവും മോശം കുട്ടിയാണ്. ഇത് ഏറ്റവും അവസാനം ഉണ്ടായ ഒരു കുട്ടി. 6 കുട്ടി ഉണ്ടായിരുന്നതിനകത്ത് ഒരു കുട്ടീനെ വിൽക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ 25 രൂപ വില വരണമെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അടുത്ത് 20 ഒക്കെ ചോദിച്ചിട്ട് കൊടുത്തില്ല. അങ്ങനെ നിർത്തിയ കുട്ടിയത്. അപ്പൊ ആ കുട്ടി ഇത്രയും ക്വാളിറ്റി ഉണ്ട്. ഇതിനകത്ത് ഇതിനെ ആദ്യത്തെ കുട്ടികളൊക്കെ തന്നെ ഗംഭീര കുട്ടികളാണ് ഷെഡ് പപ്പികളൊക്കെ. അപ്പൊ ഇവനെ അവസാനം നിർത്തിയ കുട്ടിയാണ്. പിന്നെ ഇവിടെ ഇനി ഇപ്പം വരണ ഇവിടെ കിട്ടുന്ന ചോദിച്ചാൽ നമ്മുടെ ബ്രീഡിങ്ങിലുള്ള ചോദിച്ചാൽ നിർത്തിയതാണ്. എങ്ങനെയാവുമെന്ന് നോക്കാൻ ചോദിച്ചിട്ട് നോക്കാം രീതിയിൽ ഇപ്പൊ നല്ല രീതിയിൽ ഷോയ്ക്ക് ചെയ്യാന്ന് ചോദിച്ചിട്ട്